Happy birthday to you. Happy birthday to you. Happy birthday to you. ഭയങ്കര ക്ലീഷ ആയിട്ട് തോന്നുന്നുണ്ടോ? ഹായ്, ദിസ് ഈസ് റാഫി ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ഇൻഫോർമേറ്റീവ് സെഷൻ ഫ്രം ഇംഗ്ലീഷ് മിത്ര. നമുക്ക് ഒരു ഡെയിലി ബേസിൽ എന്തൊക്കെ വിഷയേണ്ടി വരും അല്ലേ ആൾക്കാരെ? നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെയൊക്കെ ബർത്ത്ഡേസൊക്കെ വരുമ്പോൾ അവർക്ക് വിഷ് ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പിണങ്ങാറുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ എങ്ങനെ വിഷ് ചെയ്യാറ്? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പാടിയതുപോലെ യൂഷ്വലി നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കൊച്ചു കൂട്ടുകാരെങ്കിലും ഈ ഒരു ഓവർ യൂസ്ഡ് ഫ്രേസ് മാറ്റിയിട്ട് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? അങ്ങനെ നമുക്ക് നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കൂട്ടുകാരെ വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ബർത്ത്ഡേസ് വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കുറേ ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയാലോ. ഫസ്റ്റ് വൺ, ലെറ്റ്സ് റേസ് എ ടോസ്റ്റ് ടു യു ആൻഡ് യുവർ ലൈഫ്. വളരെ എനർജറ്റിക് ആയിട്ട് വളരെ ഒരു സെലിബ്രേറ്റീവ് മൂഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷാണിത്. വളരെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി സിൻസിയറായിട്ട് ആ ബർത്ത്ഡേ ബോയ്ക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേ ഗേളിന് കുറച്ച് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിൽ നമുക്ക് വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷിംഗ് സ്റ്റൈലാണിത്. Let's raise a toast to you and your life. Next one. Wishing you a day as special as you. അതായത് ഒരു സിമിലി യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഒരു ബർത്ത്ഡേ വിഷ് നടത്താം എന്നുള്ളതിന് എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞ ഈ ഫ്രേസ്. എന്താ അത്? Wishing you a day as special as you. ആ വ്യക്തിക്ക്, നമ്മുടെ ബർത്ത്ഡേ വ്യക്തിക്ക് ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെ നമുക്ക് വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷിംഗ് സ്റ്റൈലാണിത്. അതായത് ആ വ്യക്തിയോളം സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ അയാൾക്ക് കിട്ടട്ടെ എന്നാണ് നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്നത്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, കുറച്ചും കൂടി അഫെക്ഷനേറ്റൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ അത്? തേർഡ് വൺ, വിഷിംഗ് യു മെനി മോർ ക്യാൻഡിൽസ് ടു ബ്ലോ. അതായത് ബർത്ത്ഡേക്ക് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഈവൻ്റ് എന്താണ്? ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് കേക്കൊക്കെ കട്ടി അല്ലേ. അപ്പം ആ ഒരു ഈവൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ഗ്രീറ്റിംഗ് ആണിത്. വിഷിംഗ് യു മെനി മോർ ക്യാൻഡിൽസ് ടു ബ്ലോ. നമ്മൾ മലയാളത്തിൽ പറയത്തില്ലേ ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ എന്നൊക്കെ, അതുപോലെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നൊരു ഫ്രേസാണ് വിഷിംഗ് യു മെനി മോർ ക്യാൻഡിൽസ് ടു ബ്ലോ. അതായത് ഇനിയും ഒരുപാട് ക്യാൻഡിൽസ് ബ്ലോ ചെയ്യാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്നാണ് ആ വിഷ്. എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ, കുറച്ച് ഇൻട്രാക്റ്റീവായിട്ട് കുറച്ച് അഫെക്ഷനേറ്റ് ആയിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റ് വൺ, കൺഗ്രാചുലേഷൻസ്, യു ഹാവ് സർവൈവ്ഡ് അനദർ ഇയർ എറൗണ്ട് ദ സൺ. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മുടെ കാഷ്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറയാൻ പറ്റുന്ന, കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണിത്. എന്താണ്? ഒരു വർഷം കൂടി വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഫ്രേസാണ് ഇത്. കൺഗ്രാചുലേഷൻസ്, യു ഹാവ് സർവൈവ്ഡ് അനദർ ഇയർ എറൗണ്ട് ദ സൺ. അപ്പോൾ അടുത്ത ബർത്ത്ഡേക്ക് നമ്മുടെ ഫ്രണ്ടിനെ വിഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് കുറച്ചും കൂടി ആത്മാർത്ഥമായിട്ട് നമുക്ക് ഇത്തരം ഫ്രേസസ് യൂസ് ചെയ്ത് നമുക്ക് പറയാം. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം ചുരുക്കി പറയാതെ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഫ്രേസസൊക്കെ യൂസ് ചെയ്ത് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവട്ടെ. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഇൻഫോർമേറ്റീവ്. ബൈ ഫോർ നൗ. ദിസ് ഈസ് റാഫി ഫ്രം ഇംഗ്ലീഷ് മിത്ര.